ോതിവാചാലം പങ്കും ഗിരിം യമഖം വന്ദേ പരമാനന്ദമാധവം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എൻ്റെ വിനീത പ്രണാമം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലുറപ്പിച്ചു വെക്കുക മാതൃകയാകുന്ന ദമ്പതികൾ എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പരസ്പരം മാതൃകയായി കഴിഞ്ഞാലാണ് ഒരു കുടുംബത്തിലെ എല്ലാവർക്കും പരസ്പരം സ്നേഹിക്കാനും വിശ്വസിക്കാനും ഒക്കെ ഗുണങ്ങൾ ആർജിക്കാൻ നമുക്ക് കഴിയുള്ളൂ അപ്പോൾ എന്നെ കാണാനൊരു ഭാര്യയും ഭർത്താവും കൂടെ വരുമായിരുന്നു രണ്ടുപേരും അധ്യാപകരാണ് മക്കളില്ല ഇപ്പം രണ്ടു പേർക്കും വിദ്യാഭ്യാസമുണ്ട് അറിവുണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് എന്നുള്ളത് നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സമാനമായി കണ്ടിരുന്നതാണ് ഈ ദൈവത്തിൻ്റെ സ്വന്തം നാൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരധ്യാപകൻ വരുന്ന വഴിയിൽ ഒരു വിദ്യാർത്ഥി നീക്കാൻ പോലും പേടിക്കുമായിരുന്നു ആ ഒരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു അത് പതുക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ എൻ്റെ ഇടയ്ക്ക് വന്നു ദമ്പതികൾ വന്നു പ്രധാനമായിട്ടും ഭർ ഭാര്യയ്ക്ക് പറയാനുള്ള പരാതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് എപ്പോഴും ദേഷ്യപ്പെടും അപ്പോൾ മക്കളില്ലാത്തതുകൊണ്ട് കൊണ്ട് രണ്ടുപേരും മക്കൾക്ക് കൊടുക്കേണ്ട ദേഷ്യം കൂടി ഭാര്യയ്ക്കാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു അപ്പോൾ രണ്ടുപേരും മാത്രമുള്ളൊരു വീടിനകത്ത് അവരുടേതായ കുറവുകളും തെറ്റുകളും കൊണ്ട് ജീവിക്കുന്ന ഒരന്തരീക്ഷത്തിൽ അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് പരിമിതത്വങ്ങളുണ്ട് ആത്മീയമായ വിജ്ഞാനമില്ല അവരെ സംബന്ധിച്ച് അവർ പഠിപ്പിക്കുന്ന ഒരാൾ മലയാളമാണെങ്കിൽ മറ്റേ ആൾ ഹിസ്റ്ററിയാണ് ഈ ചരിത്രവും ഭാഷയും തമ്മിൽ ചിലപ്പോഴൊക്കെ പരസ്പര ഭിന്നതകൾ വരാറുണ്ട് ആ ഭിന്നത അവരുടെ ജീവിതത്തിലും കാണപ്പെടുന്നുണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും വ്യത്യസ്തമായ സാഹചര്യങ്ങൾ മനസ്സിൽ സൃഷ്ടിക്കാൻ തുടങ്ങി പരസ്പരം അകൽച്ചയുടെ പാത സ്വയം തിരഞ്ഞെടുത്തു തുടങ്ങി ഭർത്താവിൻ്റെ ദേഷ്യത്തെ ഓരോ ദിനം പ്രായം കൂടുന്തോറും സഹിക്കാൻ പറ്റാത്തൊരു സ്ത്രീത്വമായി മാറി അങ്ങനെ വന്ന ആ സ്ത്രീ അവസാനം ഈ ഇതൊക്കെ ഈ കാര്യം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ഇനി ഭർത്താവ് ദേഷ്യപ്പെടുമ്പോൾ ഭാര്യ പ്രതികരിക്കാണ്ടിരിക്കുക അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ കെടുത്താൻ വെള്ളമല്ലാണ്ട് നെയ്ക്ക് പറ്റില്ലല്ലോ എന്ന് പറയുന്ന പോലെ ഒരാൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് വീണ്ടും നമ്മുടെ ദേഷ്യം കൊണ്ട് എടുത്തിട്ടാൽ അതൊന്നും കൂടെ ജ്വലിക്കുകയുള്ളു ദേഷ്യം കൂടുകയുള്ളു അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ സംയമനം പാലിച്ചാൽ കുറച്ച് നിയന്ത്രണം ഇദ്ദേഹത്തിൽ വരുത്താൻ പറ്റും അങ്ങനെ രണ്ടുപേരും ഒരുപാട് കാര്യങ്ങളെല്ലാം കേട്ട് 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 പോയി ഭാര്യ ഇതെല്ലാം സ്വീകരിച്ചു ഭർത്താവിൻ്റെ ദേഷ്യം വരുമ്പോഴത്തേക്ക് ഭാര്യ കൂടി നിന്നു പിന്നെ പ്രാർത്ഥിക്കാനും പറഞ്ഞു കൊടുത്തു കുറച്ചൊക്കെ ഈ പ്രാർത്ഥിക്കുമ്പോഴുള്ള ഗുണമിതാണ് നമുക്ക് പെട്ടെന്ന് സടങ് കയറി പ്രതികരിക്കുന്ന സ്വഭാവമൊക്കെ നമ്മളിന്ന് മാറിക്കിട്ടും കുറച്ച് സംയമനത്വം നമുക്ക് വരും കാര്യം മനസ്സിനെ ഒതുക്കി നിർത്താൻ പ്രയത്നിക്കുന്നതാണല്ലോ പ്രാർത്ഥന അപ്പോൾ അതിന് മറ്റുള്ള വിഷയങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി ഇതുപോലുള്ള വ്യവഹാര വിഷയങ്ങൾക്കകത്ത് നിയന്ത്രണം പാലിക്കാൻ പ്രേരിപ്പിക്കും അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പതുക്കെ പതുക്കെ മാറി മാറി വന്നു ഭർത്താവ് പിന്നീട് ദേഷ്യപ്പെടാണ്ടുമായി അപ്പം ഇങ്ങനൊരു മാറ്റം നിങ്ങൾ കേൾക്കുന്ന പ്രേക്ഷകരുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ സ്വയം ഒരാൾ നിയന്ത്രിക്കുകയും സംയമനത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്താൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കുവാൻ ആവും അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ സൂചിപ്പിക്കുകയാണ് നഹ മസി ന്വയാം കൂഢസ്ഥ ത്വം ശക്ത ഗുണകർമ്മയോഗോ ദേ ദേവ ദേവ ത്വജിമാതത്തെജേ ദന്വയാന്വയങ്ങളോടു കൂടിയ സുരാണാം നഹ ദേവന്മാരായ ഞങ്ങളുടെ അല്ലയോ ഭഗവാനെ കൂടിയിരിക്കുന്ന ദേവന്മാരായ ഞങ്ങളുടെ ആദ്യ ആദ്യമുള്ളവനും ദേവന്മാർക്കെല്ലാം ആദ്യമായിട്ടുള്ളവനാണ് ആര് വിഷ്ണു ഭഗവാൻ ആദ്യമുള്ളവനും പുരാണ പുരാണമെന്ന് പറഞ്ഞാൽ എന്നുള്ളവനും ദേവന്മാർക്കെല്ലാം ആദ്യമായിട്ടുള്ളവനും എന്നുള്ളവനും പുരുഷ എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നവനും കൂടസ്ഥ വികാരമില്ലാത്തവനും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനാണ് വികാരമില്ലാത്തവനാണ് ത്വം നിന്തിരുവടി അസി ഭവിക്കുന്നു അപ്പം ഞങ്ങൾക്ക് ആദ്യമുള്ളവനാണ് എല്ലായിടത്തും നിലനിൽക്കുന്നവനാണ് എല്ലാ കാലത്തും ഉള്ളവനാണ് അങ്ങനെയുള്ളവനായി ഭവിക്കുന്ന നീ അജഹ ജന്മഹീനനായ ത്വം അങ് ഗുണകർമ്മയോഗോ ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും യോഗത്തിൽ അതിനെല്ലാം കാരണഭൂതനായിരിക്കുന്ന ശക്തിയാ അജായാം ശക്തി സ്വരൂപമായിരിക്കുന്ന അജായാം പ്രകൃതിയിൽ കവി വിജ്ഞാന രൂപമായിരിക്കുന്ന വിരേദ വീര്യത്തെ ആധതേ ആധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാരായിരിക്കുന്ന ഞങ്ങൾക്ക് മുമ്പുള്ളതും പിന്നെ എന്നും നിലനിൽക്കുന്നതും എല്ലാ കാലത്തും ഞങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള വീരത്തെ നൽകുന്നവനുമായിരിക്കുന്ന അല്ലയോ ഭഗവാനെ അങ്ങ് പ്രകൃതിയിൽ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ചൈതന്യത്തെയും നൽകിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ദേവന്മാർക്ക് പോലും വീര്യത്തെ നൽകുന്ന വിഷ്ണു ഭഗവാനായിക്കൊണ്ട് നമുക്ക് പ്രണമിക്കാം ഭഗവാൻ വ്യാപികാരമില്ലാത്തവനാണ് ആദിയും അന്തവുമില്ലാതെ എല്ലായ്പ്പോഴും നിലകൊള്ളുന്നവനാണ് അതുപോലെ തന്നെ എല്ലാവർക്കും ആശ്രയിക്കാവുന്ന പാദപത്മത്തോടു കൂടിയവനാണ് അങ്ങനെയുള്ള ഭഗവാൻ വീരത്തെ നൽകുന്ന ഭഗവാനായിക്കൊണ്ട് നമുക്ക് പ്രണമിക്കാം എല്ലാ ഭക്തന്മാർക്കും പ്രണാമിക്കാം